നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജ്യോതിഷത്തിൽ 9 നക്ഷത്രക്കാരെ ലക്ഷ്മി നക്ഷത്രങ്ങൾ എന്നാണ് പറയപ്പെടുന്നത്. ഈ 9 നക്ഷത്രക്കാരായ ലക്ഷ്മി നക്ഷത്രക്കാർ ആരെല്ലാമാണെന്നും അവരുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്നും കൂടാതെ അവരുടെ സ്വഭാവ വിശേഷണങ്ങൾ എന്തെല്ലാമാണെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ജ്യോതിഷപരമായി ഈ 9 നക്ഷത്രക്കാർക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുണ്ട് എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ഈ നക്ഷത്രങ്ങൾ ഉണ്ടെങ്കിൽ ഇവർക്ക് ചില പ്രത്യേകതകളുമുണ്ട്. ഇതിനെക്കുറിച്ചാണ് വിശദമായി ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇനി ആദ്യം തന്നെ ലക്ഷ്മി നക്ഷത്രക്കാർ ആരെല്ലാമാണെന്ന് നോക്കാം. മകേരം, അവിട്ടം, പൂരം, ചിത്തിര, പൂരാടം, രേവതി, കാർത്തിക, അശ്വതി, മകം എന്നീ നക്ഷത്രങ്ങളാണ് ലക്ഷ്മി നക്ഷത്രങ്ങൾ എന്ന് വിളിക്കുന്നത്. ഈ നക്ഷത്രക്കാർ പൊതുവെ കഠിനാധ്വാനികളാണ്. ഇവർ ഒരിക്കലും കുടുംബമഹിമ കൊണ്ടോ ഭാഗ്യം കൊണ്ടോ രക്ഷപ്പെടുന്നവരല്ല, മറിച്ച് കഠിനാധ്വാനത്തിലൂടെയും ഈശ്വര വിശ്വാസത്തിലൂടെയും ജയിച്ചു കരകയറുന്നവരാണ്. അതുപോലെ തന്നെ സ്വന്തം കാലിൽ നിൽക്കണമെന്നും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണ്. സാമ്പത്തിക ഇറക്കവും കയറ്റവും ഒരുപോലെ കാണാൻ വിധിക്കപ്പെട്ടവരാണ് ഇക്കൂട്ടർ. എന്നാൽ ഏതു തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളാണെങ്കിലും ശരി, അതല്ല ജീവിതത്തിൽ വന്നു ചേരുന്ന മറ്റേത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദുരിതങ്ങളോ ആണെങ്കിലും ശരി, അതെല്ലാം ധൈര്യപൂർവം നേരിടുന്നവരാണ് ഇക്കൂട്ടർ. എന്നാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ സാമ്പത്തിക പ്രയാസവും മറ്റുമുള്ള സന്ദർഭങ്ങളിൽ പല വഴികളിലൂടെ ഇവർക്ക് സഹായം ലഭിക്കുന്നതാണ്. മാത്രമല്ല ഇവർ വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഏറെ വില കൽപ്പിക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വാക്കുകൾ ശരിയാണെങ്കിൽ മാത്രമേ ഇവർ അത് സ്വീകരിക്കുകയുള്ളൂ. ഇനി ഒരിക്കലും മറ്റുള്ളവരുടെ വാക്ക് കേട്ട് പ്രവർത്തിക്കുവാൻ ഇവർ ഇഷ്ടപ്പെടുന്നവരുമല്ല. അതുപോലെ തന്നെ തനിക്ക് നല്ലതെന്ന് തോന്നിയാൽ മാത്രമേ ഏതൊരു കാര്യമാണെങ്കിലും ശരി അത് സ്വീകരിക്കുകയും അല്ലെങ്കിൽ വിട്ടുകളയുകയും ചെയ്യുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഏതു കാര്യത്തിലും വ്യക്തമായ ഒരു ധാരണ അല്ലെങ്കിൽ തീരുമാനങ്ങൾ ഉള്ളവരാണ് ഇക്കൂട്ടർ. ഇനി രണ്ടാമതായി, തങ്ങൾ എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ് ഈ ലക്ഷ്മി നക്ഷത്രക്കാർ. താൻ എടുക്കുന്ന തീരുമാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം വന്നാൽ അത് തങ്ങളുടേതായ രീതിയിൽ സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവരാണ് ഈ ലക്ഷ്മി നക്ഷത്രക്കാർ. ഇനി ഇവർക്കൊരു അബദ്ധം അല്ലെങ്കിൽ തെറ്റുപറ്റിയാൽ അത് മറ്റുള്ളവരുടെ മേൽ ചുമത്താതെ ധൈര്യപൂർവം അതിനെ നേരിട്ട് അതിനൊരു പരിഹാരം കാണുവാൻ മനസ്സുള്ളവരാണ് ഇക്കൂട്ടർ. മാത്രമല്ല മറ്റുള്ളവർ തങ്ങളെ അനാവശ്യമായി വിമർശിക്കുവാനോ അല്ലെങ്കിൽ കുറ്റം പറയാനോ ഇവർ ഒരു കാരണവശാലും അനുവദിക്കുന്നതുമല്ല. ഇനി ജീവിതത്തിൽ പരാജയങ്ങൾ വന്നാലും അതിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് കഠിനാധ്വാനം ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരും വിജയിക്കുന്നവരുമാണ് ഇക്കൂട്ടർ. മാത്രമല്ല ആരുടെയും മുന്നിൽ കുമ്പിട്ട് നിൽക്കുവാൻ തയ്യാറല്ലാത്തവരാണ് ഇവർ. അതിനി എത്ര വലിയവനാണെങ്കിലും ശരി അത് അങ്ങനെ തന്നെ ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ കുറച്ച് അഭിമാനികൾ എന്ന് തന്നെ പറയാം ഇക്കൂട്ടർ. അതുകൊണ്ട് തന്നെ ഏവരുടെയും ശ്രദ്ധ വളരെ പെട്ടെന്ന് തന്നെ പിടിച്ചുപറ്റാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഇവരൊരു നോട്ടപ്പുള്ളിയായിരിക്കും എന്നതാണ് യാഥാർത്ഥ്യം. ഇതിവരുടെ ഏറ്റവും വലിയൊരു ബലം കൂടിയാണ്. അതായത് നട്ടെല്ലുള്ള ആത്മാഭിമാനത്തിന് വില കൊടുക്കുന്നവരാണ് ലക്ഷ്മി നക്ഷത്രക്കാരായ ഇക്കൂട്ടർ. ഇനി മൂന്നാമതായി, ബന്ധങ്ങൾക്ക് വളരെയധികം വില കൽപ്പിക്കുന്നവരാണ് അല്ലെങ്കിൽ പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ് ഈ ലക്ഷ്മി നക്ഷത്രക്കാർ. സ്നേഹിക്കുന്നവരെ അഗാധമായി സ്നേഹിക്കുന്നവരും വെറുത്താൽ മരണം വരെ ആ വെറുപ്പ് മാറാത്തവരുമാണ് ഇക്കൂട്ടർ. ഇവർ ആരോടെങ്കിലും പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണവും ഉണ്ടാകും. നല്ല ചിന്താശേഷി ഉള്ളവരാണിവർ. അതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും വളരെ എളുപ്പത്തിൽ തന്നെ ഇവർക്ക് രക്ഷപ്പെടുവാനും സാധിക്കുന്നതാണ്. കാരണം ഏതൊരു കാര്യവും എടുത്തുചാട്ടമില്ലാതെ വളരെ ചിന്തിച്ച് നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. ഇനി ബന്ധുക്കളിൽ നിന്നും ചതിയും വഞ്ചനയും പരിഹാസവും എല്ലാം ലഭിക്കുവാൻ വിധിക്കപ്പെട്ടവരുമാണ് ഇക്കൂട്ടർ. അതേസമയം സുഹൃത്തുക്കളിൽ നിന്നും പല നന്മകളും ലഭിക്കുന്നവരുമാണ് ഇക്കൂട്ടർ. അതേസമയം ഒരിക്കൽ പിണങ്ങിയാൽ പെട്ടെന്ന് ഇണങ്ങാത്തവരാണ് ഇക്കൂട്ടർ. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് പിണങ്ങുന്ന സ്വഭാവവും ഇക്കൂട്ടർക്കില്ല. എന്നാൽ ഒരു തവണ പിണങ്ങാൻ തോന്നിയാൽ അത് അങ്ങേയറ്റമാകുന്നതുമാണ്.
ഇനി അടുത്തതായി, സ്വന്തം വീടിന് അല്ലെങ്കിൽ കുടുംബത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നവരാണ് ലക്ഷ്മി നക്ഷത്രക്കാർ. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് വീടാണെന്ന് കരുതുന്നവരാണ് ഇക്കൂട്ടർ. അതുപോലെ തന്നെ യാത്രകൾ പോകാൻ താല്പര്യപ്പെടുന്നവരുമാണ് ലക്ഷ്മി നക്ഷത്രക്കാർ. എന്നാൽ എവിടെ പോയാലും തന്റെ വീടിനെക്കുറിച്ച് എപ്പോഴും മനസ്സിൽ ചിന്തിക്കുന്നവരാണ് ഇക്കൂട്ടർ. തന്റെ വീടും കുടുംബ ബന്ധങ്ങളും കഴിഞ്ഞിട്ടേ ഇവർക്ക് മറ്റൊരു കാര്യമുള്ളൂ. മിണ്ടാതായവർ ഇവരുടെ ജീവിതത്തിൽ ധാരാളം ഉണ്ടാകും. എത്ര കഷ്ടപ്പെട്ടാലും എത്രയൊക്കെ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നാലും ഇവർക്ക് ജീവിതത്തിൽ തോൽക്കേണ്ടി വരില്ല. ഏത് പ്രശ്നം വന്നാലും ഏതെങ്കിലും ഒരു വഴിയിലൂടെ അതിനുള്ള പരിഹാരവും ലക്ഷ്മീദേവി തന്നെ അവർക്ക് കാട്ടിക്കൊടുക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ, എത്ര വലിയ പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും അതിൽ നിന്നെല്ലാം ലക്ഷ്മീദേവി ഇവരെ കൈപിടിച്ചുയർത്തുന്നതാണ്. ലക്ഷ്മീദേവിയുടെ അനുഗ്രഹമുള്ള 9 നക്ഷത്രക്കാരെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. ഈ 9 നക്ഷത്രക്കാരിൽ ഒരാൾ നിങ്ങളാണോ അല്ലെങ്കിൽ ഇക്കൂട്ടർ നിങ്ങളുടെ കുടുംബത്തിലുണ്ടോ എന്ന് നോക്കുക. ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ സ്വഭാവ രീതിയും ഈ പറഞ്ഞ രീതിയിൽ തന്നെയാണോ എങ്കിൽ തീർച്ചയായും നിങ്ങൾ കമന്റിലൂടെ അത് അറിയിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും അതൊരു പ്രചോദനമാകുന്നതാണ്. എല്ലാവർക്കും ലക്ഷ്മീ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.